നിങ്ങളിപ്പോൾ കേരളത്തിൽ ഒരാളെ ഇല്യൂമിനാറ്റിയിലേക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് ഞാൻ കണ്ണുമടച്ച് പോയ പിണറായി വിജയനാണ്. പക്ഷേ ഇതിന് പഴി വില കൊടുക്കേണ്ടി ഒരു UDF ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. BJP ആണ് ഈ പറയുന്നതിന് പിന്നെ പശുഹത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡെയിലി ഡിബേറ്റ് ചെയ്യുന്നത്. RSS വരെ ചെയ്യുന്നില്ല, അവരെ ആക്ഷനാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP ക്യാമ്പിൽ വലിയ ആവേശമായിരുന്നു. കാരണം അവർക്ക് ഒരു സീറ്റ് കിട്ടി, അതിനോടൊപ്പം തന്നെ വോട്ട് ഷെയറിൽ വലിയ വർധനവും ഉണ്ടായി. വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJPയുടെ മിന്നുന്ന പ്രകടനം കാണാൻ സാധിക്കുമെന്ന് രാഷ്ട്രീയ നിരൂപകരും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ വല്ലാത്ത അഭിപ്രായ വ്യത്യാസം, ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ. എന്താണ് BJP ക്യാമ്പിൽ സംഭവിക്കുന്നത് പരിശോധിക്കാം നമുക്ക്. ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ചേരുന്നു ഫക്രുദ്ദീൻ അലി, രാഷ്ട്രീയ നിരൂപകൻ. നമസ്കാരം ശ്രീ ഫക്രുദ്ദീൻ. BJPയുടെ കേരളത്തിലെ പ്ലാൻ ഇപ്പോൾ ഒരു എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? എവല്യൂഷൻ ഇപ്പം വലിയ പ്ലാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഇപ്പോൾ സന്ദീപിനെ പോലെയുള്ള പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് BJP ഏറ്റവും കൂടുതൽ നന്നായി പെർഫോം ചെയ്തത് മുരളിയുടെ അണ്ടറിലായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം വോട്ട് ചെയ്യാൻ വന്നതുകൊണ്ട് സുരേന്ദ്രൻ അണ്ടറിലായിട്ടുണ്ട്. സുരേന്ദ്രൻ ഇപ്പോൾ ഒന്ന് മയപ്പെട്ടു വരും. അന്നത്തെ പോലെ എന്തെങ്കിലുമൊക്കെ മണ്ഡലം വിളിച്ചറിയാം, അതൊക്കെ നിർത്തിയിട്ട് സംസാരത്തിലൊക്കെ ഒരു മയം വന്നിട്ടുണ്ട്. ഒന്ന് റിഫോം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സുരേന്ദ്രൻ. പിന്നെ അവർ ക്രിട്ടിക്കലായിട്ട് 20% വോട്ട് കിട്ടി എന്നുള്ളത് അവരെ വളർച്ചയുടെ നിർണായക ഘടകമാണ്. അപ്പോൾ അടുത്ത പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനുകളിൽ UDF തകർന്നടഞ്ഞാൽ കോൺഗ്രസ് UDFന്റെ നില താഴോട്ട് പോയി, UDF പിന്നോക്കം പോയി കഴിഞ്ഞാൽ അത് BJP ഓട്ടോമാറ്റിക്കലായി നിയമസഭാ ഇലക്ഷൻ കൂടെ. ഇപ്പം തന്നെ ഈ ക്രിസ്ത്യൻ മുസ്ലിം പ്രശ്നം വലിയൊരു പ്രശ്നമാണ് UDFന്. അത് ഈ സത്യത്തിൽ ഈ മുനമ്പം വിഷയത്തിൽ UDFന്റെ ഭാഗത്ത് ലീഗ് ചില സമയത്ത് ആദ്യ സമയത്തുണ്ടായ ലീഗിൻ്റെ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ UDFന് വലിയ പങ്കൊന്നതിലില്ല. പക്ഷേ ഇതിന് പഴി വില കൊടുക്കേണ്ടി ഒരു UDF ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അത് VS സമയത്താണ് ഈ ഒരു സാധനം വന്നത്. അതെ, അപ്പം അന്ന് പാർട്ടി ബാലുളിയായിരുന്നു വഖഫ് മന്ത്രി. അപ്പോൾ ഇതിൻ്റെ സംബന്ധിച്ചാൽ ഇതൊക്കെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷനെ സ്വാധീനിക്കും. അതിന് ആ ഒരു ബുദ്ധിയിലെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ചാനലുകളെ നിയന്ത്രിക്കുന്ന ആളാണ് ഇലക്ഷൻ ജയിക്കുക. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പ്രവർത്തകർ എത്രത്തോളം വളരെ ഷ്രൂഡായിട്ട് വളരെ ബുദ്ധിപരമായി ഇതിനെ കൈകാര്യം ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും അവർ. അതെ അതെ അതെ, അത് ഏറ്റവും ബൂത്തിൽ പെട്ടുള്ള വരെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുക ബുദ്ധിപരമായിട്ട് തന്നെയാണ്. ആ ബുദ്ധിപരമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വൈകാരികമായിട്ടുള്ള തള്ളലുകൾ ജനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് ഈ തള്ളലുണ്ടാക്കുന്നവന് പിന്നീട് ബുദ്ധിയുണ്ട്. ഇതിനാണ് ന്യൂ ജനറേഷൻ പിള്ളേർ ഇല്യൂമിനാറ്റി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കേരളത്തിൽ ഒരാളെ ഇല്യൂമിനാറ്റിയിലേക്ക് റെക്കമെൻഡ് ചെയ്യാമെന്ന് ഞാൻ കണ്ണുമടച്ച് പോയ പിണറായി വിജയനാണ്. കേരളത്തിൽ ഒരേ ഒരാളെ എനിക്കിന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ളത് പിണറായിയാണ്. പിന്നെ രണ്ടാമത് ഒരാൾ അങ്ങനെ അങ്ങ് നിർബന്ധിച്ചാൽ ഞാൻ ബി മുരളീധരൻ പറയും. ബി മുരളീധരൻ അത്ര ബുദ്ധി ബി മുരളീധരൻ ഷാർപ്പാണ്. ഷാർപ്പാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ കേരളത്തിലൊരു സ്പേസ് ഉണ്ടാവും കേരളത്തിൽ? അത് അറിയില്ല. ഇപ്പോഴത്തെ BJP ഈ സെൻട്രൽ ലീഡർഷിപ്പ് എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നതെന്ന്. കാരണം ബി മുരളീധരൻ ആൾ പിന്നെ സത്യസന്ധനും അഴിമതിയൊന്നും ഇല്ലാത്ത ആളും പിന്നെ വളരെ ഷാർപ്പ് ബുദ്ധിയുള്ള ആളും നല്ല സംഘാടകനൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പലരെ പറ്റിയും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ അദ്ദേഹമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഫീൽ വന്നിട്ടുണ്ട്. അത് നമുക്കറിയില്ല BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് എങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇവിടെ പല സാധനങ്ങൾ വരും, അവരെങ്ങനെയാണ് കാണുന്നത് നമുക്കറിയില്ല. RSS ഒരു ഇൻ്റലിജൻസ് വിങ് മൊസാദിനെക്കാട്ടും സ്ട്രോങ് ആണ്, ഞങ്ങൾക്കറിയാലോ. അപ്പോൾ അവർ ഈ പറയുന്ന കേട്ടതിൽ നെല്ലും പതും തിരിച്ച് അവിടെ എത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഇൻ്റലിജൻസ് വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവും മൊസാദിനെല്ലോ. മൊസാദിനെക്കാട്ടും ശക്തമല്ല RSS ഇൻ്റലിജൻസ്. എല്ലാവരെ പറ്റിയും വളരെ കൃത്യമായിട്ടൊരു ഇൻഫർമേഷൻ മോളിൽ ഫീഡ് ചെയ്യുന്നുണ്ട്. അവന് BJP നാളെ ഇല്ലാതെ തന്നെ RSS ഇല്ലാതാവുന്നില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനത്തെ അവർ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരെന്ന് വെച്ചാൽ നേരെ ആളെ കാണിച്ച് താമര കാണിച്ചിരുന്നല്ല, അവർ വളരെ സജീവം. നിങ്ങളെ എന്താണ് തലമുറകളുടെ സൈക്കോളജിയാണ് അവർ പതുക്കെ പതുക്കെ. ഫസ്റ്റ് ജനറേഷൻ കോൺഗ്രസ് ആയ ഫാമിലി, അടുത്ത ജനറേഷൻ കമ്മ്യൂണിസ്റ്റ്, അടുത്ത ജനറേഷൻ കമ്മ്യൂണിസ്റ്റ്, അതിൻ്റെ അടുത്ത ജനറേഷൻ അവർ BJPയിലേക്ക് കൊണ്ടുവരുള്ളൂ. ആ BJPയിലേക്ക് കൊണ്ടുവരുന്നവൻ്റെ അച്ഛൻ കുറച്ചൊരു ഹാഫ് BJP ആയിട്ടുണ്ടാവും മരിക്കുന്ന സമയത്ത്. ആ രീതിയിലാണ് അവരുടെ പ്രവർത്തനം. അത് പ്ലാന്റാണ്. പ്ലാന്റാണ്. പിന്നെ ഇവർ ആരോപണം കൊണ്ടുവന്ന അവർ വലിയ മൈൻഡ് ചെയ്യില്ലല്ലോ. അവർ ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ വല്ല അവരെ ഇൻറ്റഗ്രിറ്റി ജോയിൻ ചെയ്ത് വല്ല അവർ മറുപടി കൊടുക്കുന്ന RSS എവിടെ മറുപടി കൊടുത്തിട്ടുണ്ട്. സുരേന്ദ്രനാഥ് മുരളിയൊക്കെ അവിടെ കൊടുക്കാൻ RSS ഇപ്പം പിന്നെ ആരാണ് ഗോപാലൻകുട്ടി മാഷോ അവരുടെ പിന്നെ സേതുവട്ടം എന്നവർ വിളിക്കുന്നവരുടെ അവരാരെങ്കിലും എന്തെങ്കിലും അവിടെ പൊളിറ്റിക്കൽ അവർ കൊടുത്തെങ്കിൽ ഇട്ടിട്ടുണ്ടോ? മോഹൻജി ഭഗത് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ടോ? ഈ പെരുന്നാൾ ഇവിടെ വന്ന് മറ്റേ നമ്മളെ LGBനെ കണ്ടു തന്ന കക്ഷി ഉണ്ടല്ലോ, കർണാടകയിലെ ഹൊസബിള വന്നിട്ട് എന്താ പത്രസമ്മേളനം നടത്തി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു ആരോപണം, ഇതാ ഈ ആരോപണം, ഇതാണ് മറുപടി. ഇല്ല, അവർക്ക് അന്ന് അവരുടെ മറ്റേ എന്താ ഈ ദിവസം ഉണ്ടെന്ന് അവരകത്ത് അന്ന് അവിടെ ഒരു പിന്നെ അഭിസംബോധന ഉണ്ട്, അന്ന് അതിനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു.
ബി ജെ പി ആണ് ഈ പറയുന്നതിനെ പിന്നെ പശുഹത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഡെയിലി ഡിബേറ്റ് ചെയ്യുന്നത്. ആർ എസ് എസ് വരെ ചെയ്യുന്നില്ല, അവരെ ആക്ഷനാണ്. സൈലന്റ് ആയിട്ട് ആക്ഷൻ ആയി. അതെ അതെ അല്ലേ. പിന്നെ അവിടെ പ്രചാരകന്മാർ കല്യാണം കഴിക്കില്ല, താല്പര്യമില്ലാത്ത ആളുകളെ പ്രചാരമാകാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളെ വെട്ടിക്കൊല്ലൊന്നുമില്ല, അയാളെ കല്യാണം കഴിച്ച് ജീവിച്ചോളം പോയി. ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ്റെ ഭർത്താവ് സുരേന്ദ്രൻ പ്രചാരകമായിരുന്നു എനിക്ക് തോന്നുന്നത്, കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് പിന്നെ കുടുംബജീവിത താല്പര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് പ്രചാരണ സ്ഥാനത്ത് മാറ്റി. ഇപ്പോൾ നരേന്ദ്രമോദി ഇപ്പം പ്രചാരണ സ്ഥാനത്ത് ഇല്ലാന്ന് തോന്നുന്നു പ്രധാനമന്ത്രി ആയതിനു ശേഷം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ പറയുന്ന ടോട്ടൽ ഡെഡിക്കേഷനാണത്. അപ്പോൾ ഒരുത്തം ഒരാൾ പ്രചാരകാൻ തീരുമാനിക്കുന്ന ഈ പള്ളിയിൽ അച്ഛനാവുന്നത് പോലെ, മുമ്പൊക്കെ പള്ളിയിൽ അച്ഛനാവുന്നത് പോലെ, അത് അങ്ങനെ ആ പാരമ്പര്യത്തിലൂടെ വന്ന് ഇനി ഈ ഈ സമാജത്തെ സേവിക്കാൻ ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള തീരുമാനത്തിനൊപ്പം എപ്പോഴെങ്കിലും അയാൾക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ അതിനുള്ള അവസരം ഉണ്ട് അതിൽ. അത് ഈ പ്രചാരക സംവിധാനമാണ് ഇന്ന് നിലനിർത്തുന്നത്. ഈ പ്രചാരകന്മാരും വലിയ ഹോട്ടലിലും പോയി താമസിക്കില്ല, ആർ എസ് എസ് തന്നെ വീട്ടിൽ താമസിക്കുള്ളൂ. അതാണ് ഇവിടെ പലർക്കും പറ്റുന്ന പ്രശ്നം. ഇവരൊന്നും വലിയ ഹോട്ടലിലും താമസിക്കുന്ന ആളുകളല്ല, ഇവർ വന്ന പ്രധാനപ്പെട്ട പ്രചാരകന്മാരുടെ വീട്ടിലാണ് ഇവർ താമസിക്കുക. അതാണ് ഇവരുടെ രീതി. വ്യക്തിബന്ധം ശക്തിപ്പെടും, പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ വല്ല സി എ ഒക്കെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. പല ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ നല്ലമത ശാസ്ത്രീയ പലരെയും, അതുപോലെ ഹോമി ബാബ, ഇവരൊക്കെ കൊന്നുകളഞ്ഞാണല്ലോ സി ഐ എ. അത് ഇപ്പം പലപ്പോഴും പല സാധനം പുറത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ അവർ ചാർജറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സംഭവമാണ് ഈ ആർ എസ് എസ്സുകാർ, ആർ എസ് എസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പ്. അവരാണ് ബി ജെ പി നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് നടക്കിയാൽ ഇത് സംഭവമാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ പോകുകയാണ് എനിക്ക് തോന്നുന്നു ഇവരെ സ്വഭാവം ഏതെങ്കിലും സംഘാടകൻ്റെ വീട്ടിലാണ് ഇവർ താമസിക്കാൻ സാധ്യത. അത് ഇവരുടെ ഒരു രീതിയാണ്. അതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, ഞാൻ എൻ്റെ സംഘടന പ്രവർത്തകരുടെ വീട്ടിലെ താമസിക്കാറുള്ളൂ, വലിയ ഹോട്ടലിൽ ഞാൻ പൊതുവേ താമസിക്കാറില്ല. ബി ജെ പിക്കാർ പൊതുവേ താമസിക്കും അങ്ങനെയുള്ള തിരക്കിട്ട ഷെഡ്യൂളിൻ്റെ ഇടയിൽ. പക്ഷേ ആർ എസ് എസ് അങ്ങനെ ചെയ്യാറില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇപ്പോൾ മഹാരാജിനെ പറ്റിയൊക്കെ പറയുന്നത്, മഹാരാജിയുടെ കയ്യിൽ എപ്പോഴും ഒരു അലക്കി തേച്ച ഒരു ഷർട്ടും ഒരു മുണ്ടും ഒരു വിരിപ്പും എപ്പോഴും ഉണ്ടാവും, സോപ്പ്. മൂപ്പര് എവിടെ ആകുമ്പോൾ അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യാണ്, സെറ്റിൽ ചെയ്യണം. അപ്പോൾ ഇതാണ് ആർ എസ് എസിൻ്റെ രീതി. ഇത് തന്നെയാണ് കിങ് ജോങ് ഉൺ എന്നിട്ട് അയാളെ, അയാൾ അയാൾക്ക് ആരും അവർ അമേരിക്ക കൊല്ലാൻ സാധ്യതയുള്ള ഒരാളാണ്. അയാൾ അത്രയും അയാൾ ഒരിക്കലും പ്ലെയിനിൽ പോയില്ല, അയാൾ തീവണ്ടിയിലേ പോകുള്ളൂ. ആ ട്രെയിനിൽ പോയാൽ കൊല്ലാൻ എളുപ്പമാണ്, അയാൾ ഭയങ്കര പ്രൊട്ടക്ഷനുള്ള തീവണ്ടിയിലേക്ക് അയാൾ പോകുള്ളൂ. അങ്ങനെയുള്ള സിസ്റ്റമാണ് ആർ എസ് എസ്. റഷ്യ കൊടുത്ത തീവണ്ടിയിലാണ് ഇപ്പോൾ. ആ അതെ അതെ അതെ. അപ്പോൾ ബി ജെ പി ക്യാമ്പിൽ സംഭവിക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യം ആർ എസ് എസിൻ്റെ കാര്യത്തിലേക്കും ആർ എസ് എസ് സൈലൻ്റായി നടത്തുന്ന വർക്കിലേക്കുമൊക്കെ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ നേതൃത്വത്തിലല്ല, വരാൻ പോകുന്ന ഒരു നേതൃനിരയെ വാർത്തെടുക്കുന്നതിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമെന്നും ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞിരിക്കുന്നു. കാത്തിരുന്ന് കാണാം ബി ജെ പിയിലെ ഡെവലപ്മെൻറ്റ്സ്, അവരുടെ കുതിപ്പും. വളരെയധികം നന്ദി ശ്രീ ഫക്രുദ്ദീൻ ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്തതിൽ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.